ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും തസ്സുസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോയും നല്ലൊരു വാളൻപുളിയിട്ട മുളകരച്ച മീൻകറിയും ഒരു ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയുമാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾക്ക് ആദ്യം തന്നെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വെജിറ്റബിൾ കട്ടറിൻ്റെ റിവ്യൂ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ജോലിയൊക്കെ നല്ല ഈസി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബോഡിയൊക്കെ നല്ല സ്ട്രോങ് ആണ്. ഇതുപോലെ 3 ബ്ലേഡിൻ്റെത് ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. 6 ബ്ലേഡിൻ്റെത്, 5 ബ്ലേഡിൻ്റെതൊക്കെ ഉണ്ട്. നമുക്കിവിടെ ഒരു സ്ട്രിങ് ഉണ്ട്. ഇതിങ്ങനെ നമുക്ക് പുള്ളി ചെയ്ത് കൊടുക്കാനുള്ളതാണ്. നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾക്ക് ഈ ബ്ലേഡ് ഒന്ന് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാനിവിടെ കുറച്ച് ബീറ്റ്റൂട്ട് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് കാണിച്ചുതരാം. നമ്മൾ പീസസ് കുറച്ച് ചെറുതാക്കണം, അല്ലെങ്കിൽ ഈ ബീറ്റ്റൂട്ടിന് കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് നമ്മളുടെ ബ്ലേഡിൽ തട്ടി നിൽക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ആദ്യം തന്നെ നമ്മൾ ഈ പീസസ് ഒന്ന് ചെറുതാക്കിയതിന് ശേഷം നമുക്കെല്ലാം ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് ഈ അടപ്പടച്ച് ഇതേ ഈ സ്ട്രിങ് വെച്ച് നേരെ തന്നെ സ്ട്രെയിറ്റ് പുള്ളി ചെയ്ത് കൊടുക്കണം. ഒരു കുറച്ച് നേരം നമ്മളിത് പുള്ളിയുമ്പോൾ നമുക്ക് എത്രയാണ് പീസസ് ഇതിൻ്റെ ആവശ്യമുള്ളത് അതേപോലെ നമുക്ക് നോക്കിയിട്ട് തുറന്ന് നോക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ കുറച്ച് വലിയ പീസസ്സാണ്. ഞാൻ ഒന്നും കൂടി അടപ്പൊന്ന് അടച്ചിട്ട് ഇതിൻ്റെ സ്ട്രിങ് ഇട്ടൊന്ന് 2-3 പ്രാവശ്യം കൂടി ഒന്ന് പുള്ളി ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ഫൈനായിട്ടുള്ള ബീട്രൂട്ടിൻ്റെ തോരൻ വയ്ക്കാനുള്ള പരുവത്തിന് ഇവിടെ കിട്ടും. എല്ലാവരും പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ഫൈനായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 സവാള എടുത്ത്, ചെറിയ സവാള എടുത്ത് ഇതുപോലെ ഒന്ന് റഫ്ലി ഒന്ന് ചോപ്പ് ചെയ്തതിന് ശേഷം 2 പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പച്ചമുളക് ഇവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇടുന്നുണ്ട്. പച്ചമുളക് വന്നിട്ട് ബ്ലേഡ് തട്ടിയിട്ട് നമുക്ക് ഈ സ്ട്രിങ് വലിക്കാൻ പറ്റില്ല. നമുക്കിതിൻ്റെ ബ്ലേഡ് ഇൻസെർട്ട് ചെയ്ത ശേഷം ഇതേപോലെ ഒന്ന് പുള്ളി ചെയ്ത് കൊടുക്കാം. നല്ല വിശദമായിട്ട് നന്നായിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് നന്നായി അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ റഫായിരുന്നു, നമ്മൾ ഇന്നും കൂടി ഇതുപോലെ ഒന്ന് പുള്ളി ചെയ്യുമ്പോഴാണ് നല്ല ഫൈനായിട്ടുള്ള ഉള്ളിയെല്ലാം നല്ല ഫൈനായിട്ട് ഇവിടെ കിട്ടും. നമുക്ക് അതും കൂടി ഈ ഒരു ബീട്രൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളുടെ തോരനുള്ള ബീട്രൂട്ടും സവാളയും പച്ചമുളകും ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മൾക്കിനി തോരന് വേണ്ടിയിട്ടുള്ള ക്യാബേജ് എങ്ങനെ ഈസി ആയിട്ട് ചോപ്പ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പകുതി ക്യാബേജ് എടുത്ത് നന്നായിട്ടൊന്ന് റഫായിട്ടൊന്ന് ചോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഈ വെജിറ്റബിൾ കട്ടറിലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ റഫായിട്ട് ചോപ്പ് ചെയ്തതാണ്. നമുക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് രണ്ട് ബാച്ച് ബാച്ചായിട്ട് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അടപ്പിട്ടടച്ച് 2-3 പ്രാവശ്യം നമുക്ക് ഈ സ്ട്രിങ് ഒന്ന് പുള്ളി ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഇവിടെ ഒരു പകുതിയോളം നമ്മളുടെ ക്യാബേജ് ഇവിടെ റെഡിയായി കഴിയും. പിന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ചേർത്ത് അടപ്പിട്ടടച്ച് ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫൈനായിട്ടുള്ള ക്യാബേജ് ഇവിടെ റെഡിയായിട്ടുണ്ട്. തോരന് പാകമായിട്ടുള്ള പരുവത്തിനാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഒരുപാട് അരഞ്ഞും പോയിട്ടില്ല, നല്ല തരിതരിപ്പായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അതേ പാത്രത്തിൽ തന്നെ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഒരു ക്യാരറ്റ് ഒന്ന് ചെറുതായി മുറിച്ച് അതും കൂടി ഇതിലേക്കിട്ട് ഒന്നിതുപോലെ ഒരു ഇതേപോലെ ബ്ലേഡ് ഇട്ട് നമ്മൾ ക്യാരറ്റും കൂടി ഒന്ന് സ്ട്രിങ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ആ സ്ട്രിങ് ഒന്ന് വലിച്ചു കഴിയുമ്പോൾ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് പുള്ളി ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് റഫായിട്ടൊന്ന് ചോപ്പായി കിട്ടും. ഇനിയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി അടച്ചിട്ട് കറണ്ടും ആവത്തില്ല. കറണ്ട് മിക്സിയിൽ അടിക്കുവാണെങ്കിൽ ഭയങ്കര ഫൈനായി പോകും. പിന്നെ അല്ലാതെ കട്ടിംഗ് ബോർഡിലാണെങ്കിൽ ഭയങ്കര താമസവുമാണ്. അപ്പം അതിനാലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയും പച്ചമുളകും എല്ലാം ഇതേപോലെ ചോപ്പ് ചെയ്തെടുക്കാം. നല്ല ഫൈനായി നന്നായിട്ട് വന്നിട്ടുണ്ട്. സമയവും നമുക്ക് ലാഭിക്കാം. ഇനി ഞാനിവിടെ ഒരു മീനാണ് ഞാനിവിടെ കറി വെക്കാൻ പോകുന്നത്. നല്ല വലിപ്പമുള്ള ഇവിടെ മീൻ കിട്ടിയിട്ടുണ്ട്. ഞാനതെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിട്ടുണ്ട്. ഇതെങ്ങനെ വാളൻ പുളിയിട്ട് മീൻ പറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
നല്ല ഇതിൻ്റെ മീനിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ആ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. മീനിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സവാളയും കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇതേ ചോപ്പറിലിട്ട് ഒന്ന് അടച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നമ്മളുടെ സവാള, കറിവേപ്പില, വെളുത്തുള്ളി എല്ലാം നല്ല ചുവപ്പായിട്ടുണ്ട്. മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. നമുക്ക് ഒന്നും കൂടി അടച്ച് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം, ഒന്ന് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. പെട്ടെന്ന് അങ്ങ് വാടി കിട്ടും, നമ്മൾക്ക് ഒരുപാട് ടൈം എടുക്കുകയില്ല. ഇതേപോലെ നന്നായിട്ട് ഫൈനായി നമ്മുടെ ഉള്ളിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു ഇങ്ങനെ കൂട്ടി വയ്ക്കാം. ഇങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾക്ക് ഒരു അടുപ്പ് കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചട്ടി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ടോ മൂന്നോ ടീസ്പൂൺ വെളിച്ചെണ്ണ നന്നായി ഒഴിച്ച് ഇതിലേക്ക് ഉലുവ, നമ്മൾ ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കണം. പൊട്ടിച്ചതിന് ശേഷം നമ്മളെടുത്ത് വെച്ച കറിവേപ്പിലയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയത്തിലിട്ട് നമുക്കിത് വാട്ടിയെടുക്കാം. അപ്പോൾ തന്നെ വെളുത്തുള്ളിയിലൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. അന്ന് വാടുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ഒരു ടൊമാറ്റോ എടുത്ത് ഒന്ന് മുറിച്ച് വയ്ക്കാം. നമ്മളിതിവിടെ വാളൻപുളി എടുത്തിട്ടാണ്, നമ്മൾ വാളൻപുളി ഇട്ടാണ് നമ്മളിത് കറി വയ്ക്കുന്നത്. അതുപോലെ തന്നെ കുറച്ചൊരു ജ്യൂസിയാണ്, എന്നാലിട്ട് ഒരുപാടങ്ങ് പറ്റിയതുമല്ല. നമുക്ക് ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഒരു മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതിലേക്ക് ചേർത്ത് അതും കൂടി നന്നായിട്ട് സോട്ടാവണം. നമ്മുടെ മസാല ഒരു സിമ്മിലിട്ട് വേണം നമ്മളിത് സോട്ടാക്കി എടുക്കാൻ. നമ്മൾ വേറെ അധികം മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വാളൻപുളിയുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് കലക്കിയതിന് ശേഷം പിന്നെ ആ ഒന്നും കൂടി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് എടുത്തു വച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് മൂടി വെച്ച് നല്ല തിള വരുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റും നല്ല മണവും ഒക്കെയാണ് ഇപ്പോൾ വരുന്നത്. എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യണം. ഇതേപോലെ ഞാൻ മീൻ നന്നായി കഴുകി വൃത്തിയാക്കി പീസസ്സാക്കി ഞാൻ മീൻ ഇട വെച്ചിട്ടുണ്ട്. ഈ മീൻ നന്നായി കറി തിളയ്ക്കുന്ന മീൻ കറിയിലേക്ക് നമുക്ക് ഈ പീസസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് ഇളക്കാൻ പാടില്ല. ജസ്റ്റ് ഒരു തടിത്തവി വെച്ച് ഒന്ന് ജസ്റ്റ് കറി എല്ലായിടും ഒന്ന് മുങ്ങിക്കിടക്കുന്ന വരെ ഒന്ന് കൂട്ടി വെച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മീഡിയത്തിലാക്കി മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിവിടെ ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ കറി നല്ല കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയുടെ പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഉലുവ വറുത്ത് പൊടിച്ച പൊടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് സിമ്മിലാക്കി മൂടി വയ്ക്കാം. നമ്മൾക്ക് മീൻ ഫ്രൈ ചെയ്തത് എങ്ങനെയാണ് നോക്കാം. മീനിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി പൗഡറും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ പെരിഞ്ചീരക പൗഡറും, വലിയ ജീരകത്തിൻ്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇത് കൈകൊണ്ട് തന്നെ തിരുമ്മി പിടിപ്പിച്ച് വയ്ക്കാം. ഇതൊരു 10 മിനിറ്റ് വയ്ക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ്. നമ്മളുടെ മീനിലേക്കുള്ള മസാലയെല്ലാം പിടിച്ചിരിക്കും. നമുക്കിതേപോലെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ തിരുമ്മി പിടിപ്പിച്ചെടുക്കാം. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നമ്മളുടെ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടുപ്പ് കത്തിച്ച് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാവുമ്പോൾ ഇതിലേക്ക് നമുക്കിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ നമ്മളെടുത്ത് വച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മീഡിയത്തിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കോരാം.
അപ്പോൾ നന്നായി ഫ്രൈ ആയി, മീനൊക്കെ നന്നായി നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോഴും ഹൈ ഫ്ലെയിമിൽ മീനിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല, അതുപോലെ സിമ്മിലാക്കിയും പാടില്ല, സോഗിയായി പോകും സിമ്മിലാക്കിയാൽ. ഇപ്പോൾ നമ്മുടെ കറിയെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ബീട്രൂട്ടിൻ്റെ മെഴുക്ക് വരട്ടി നമ്മൾ ചോപ്പറിൽ ഉണ്ടാക്കിയ ബീട്രൂട്ടാണ്, അത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.